എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വാർത്ത നിങ്ങളിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഗുരുവായൂരിൽ വരുന്നുണ്ട്. ഗുരുവായൂരിൽ വരുമ്പം താമസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ചിലവ്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം പടിഞ്ഞാറേ നടയിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. കുടുംബശ്രീ നടത്തുന്ന താമസിക്കാൻ സൗകര്യമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഡോർമിറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ കുടുംബശ്രീയും നഗരസഭയും കൂടെ നോക്കി നടത്തുന്നത് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു സൂപ്പർ വാർത്ത വരികയാണ്. കിഴക്കേ നടയിലും അതേമാതിരി ഒരു സംഭവം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഫെസിലിറ്റേഷൻ സെൻ്റർ തുറക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2.5 വർഷവും പണി പൂർത്തിയായിട്ട് 3.5 വർഷവും കഴിഞ്ഞ ഫെസിലിറ്റേഷൻ സെൻറ്റർ 24:00 മന്ത്രി MB രാജേഷ് തുറന്നു കൊടുക്കും. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2.5 വർഷമൊക്കെ ആയി. അപ്പം കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു സംഭവം. പക്ഷേ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. NK അക്ബർ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിലാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. കിഴക്കേ നട ബസ് സ്റ്റാൻഡിന് സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിലാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ. അത് തുറക്കാത്തത് സംബന്ധിച്ച പല വാർത്തകളും പലരും നൽകിയിരുന്നു. ഒടുവിൽ May 10 ഉദ്ഘാടനം തീരുമാനിച്ചത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് 24 നടത്താൻ പോവുകയാണ്. കുടുംബശ്രീക്കാണ് കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല. കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് ഉപയോഗിച്ച് പ്രസാദ് പദ്ധതിയിൽ 8.86 കോടി രൂപ ചെലവിലാണ് 2019 സെൻറ്ററിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആലോചിച്ച് നോക്കുക, 19 പൂർത്തിയാക്കിയ സംഭവം 20, 21, 22, 23 ആയി കഴിഞ്ഞു. 2020 നവംബർ 4 കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. പ്രഹ്ലാദ് സിംഗ് ജോഷി ഉദ്ഘാടനം ചെയ്ത സംഭവമാണ്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? AC ഉണ്ട്, non-AC ഡോർമിറ്ററി, ക്ലോക്ക് റൂം, ഫുഡ് കോർട്ട്, ഫ്രഷപ്പ് സൗകര്യങ്ങൾ, കോൺഫറൻസ് ഹാള് തുടങ്ങിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. വലിയ ചാർജൊന്നും ഉണ്ടാവില്ല, ചെറിയ ചാർജിലാണ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും. എന്ത് തന്നെയായാലും ഇപ്പോൾ ഇതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും കുടുംബശ്രീ പടിഞ്ഞാറേ നടയിലിപ്പോൾ മനോഹരമായിട്ടാണ് അവർ നടത്തിക്കൊണ്ടുപോകുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അവിടെ പോയിട്ടുള്ളവർക്കറിയാം. പക്ഷേ ബുക്കിംഗ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റൊക്കെ പലരും ഉണ്ട്. പക്ഷേ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും പോയ ആളുകൾ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ 1-2 ആളുകളായിട്ട് പോകുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു 6 hoursനൊക്കെ പോകുന്ന ആളുകൾക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഗുരുവായൂർ സൗകര്യങ്ങൾ വരട്ടെ. ഇത് നല്ല വാർത്തയാണ്, പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വരുന്നില്ലല്ലോ, വളരെ നല്ല ദിവസം നേരുന്നു എല്ലാവർക്കും.